അതുകൊണ്ട് മാതാപിതാക്കളെ, ഒളിച്ചോടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു മുത്തായ വാക്ക് നിങ്ങളൊന്ന് കേൾക്കണേ. മൻ സൗവജ കരീമതഹു മിൻ ഫാസിഖ് നസല അലൈഹി കുല്ല യൗമിൻ അൽഫ് ലഇനാ. മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഉപ്പമാരും ഉമ്മമാരും ഒന്ന് ശ്രദ്ധിക്കാനാണ് ഈ ഹദീസ്. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം പൂർത്തിയാകുന്നേയില്ല. ഒരു മകളെ കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് തന്റെ മരുമകൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണോ, തന്റെ മകളെ സംരക്ഷിക്കുന്നവനാണോ, നമസ്കാരമുള്ളവനാണോ, ഇബാദത്തുള്ളവനാണോ, ഇത് പരിഗണിക്കേണ്ട ബാധ്യത മാതാപിതാക്കളെ നിങ്ങൾക്കാണ്, നിങ്ങൾക്കാണ്. നിങ്ങൾ അങ്ങനെ പരിഗണിച്ചുകൊണ്ടാണ് തന്റെ മകളെ അവന്റെ കൈകളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുന്നതെങ്കിൽ അതോടുകൂടി നിങ്ങളുടെ ബാധ്യതകൾ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നബിയുന റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിച്ചത്, മൻസൗവജ കരീമതഹു മിൻ ഫാസിഖ്. ഏതെങ്കിലും ഒരു തെമ്മാടിക്കാണ്, നമസ്കാരമില്ലാത്തവനാണ്, കഞ്ചാവ് കഴിക്കുന്നവനാണ്, അധർമ്മകാരിക്കാണ്, മദ്യപാനിക്കാണ്, അഹങ്കാരിക്കാണ്, എല്ലാ കള്ള കേസുകൾക്കും കൂട്ടു നിൽക്കുന്നവനാണ്, എല്ലാ തോന്നിയവാസത്തിനും കൂട്ടു നിൽക്കുന്നവനാണ്, നിന്റെ മകളെ നീ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ മാതാപിതാക്കളെ, എല്ലാ ദിവസവും ആ മാതാപിതാക്കളുടെ മേൽ ആയിരം ശാപം ഇറങ്ങുമത്രേ. ആകാശ ലോകത്ത് നിന്ന്, അർശിന്റെ താഴ്ഭാഗത്ത് നിന്ന്, മാലാകമാരുടെ ലോകത്ത് നിന്ന് ഈ മാതാപിതാക്കളുടെ മേൽ ആയിരം ശാപം ഇറങ്ങുകയാണ്. കാരണം എന്താണ്? ഈ മകൾ ആ കുടുംബത്തിൽ പോയി വീർപ്പുമുട്ടുകയാണ്, വിഷമിക്കുകയാണ്, ബുദ്ധിമുട്ടുകയാണ്, പ്രയാസപ്പെടുകയാണ്, പൊട്ടിക്കരയുകയാണ്. ഈ പുതിയ അപ്പളയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടാൽ, വെള്ളമടിച്ചിട്ട് വരുന്ന തന്റെ ഭർത്താവിന്റെ രോദനത്താൽ, തന്റെ ഭർത്താവിന്റെ വിഷമത്താൽ, തന്റെ ഭർത്താവിന്റെ ദുഷിച്ച ശീലത്തിന്റെ കാരണത്താൽ ഈ മകള് വല്ലാണ്ട് ഖേദിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. ആ കണ്ണുനീര് പോയി പതിക്കുന്നത് ഉപ്പാ നിങ്ങളുടെ മേലാണ്, നിങ്ങളുടെ നെഞ്ചിലാണ്. ഉമ്മാ നിന്റെ വയറ്റിലാണ് ആ പൊന്നുമോളുടെ കണ്ണുനീര് വന്ന് വീഴുക. കാരണമെന്തേ? കാരണമെന്തേ? മകളെല്ലാം അടക്കി പിടിക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ വേദന, തന്റെ ഭർത്താവിന്റെ പീഡനം, തന്റെ ഭർത്താവിന്റെ ദുഷിച്ച സ്വഭാവങ്ങളെല്ലാം ആരോടും പറയാതെ ആ പൊന്നുമോള് ഒളിപ്പിച്ചു വെക്കുകയാണ്. കാരണം എന്താണ്? എന്റെ ഉപ്പ ത്യാഗം സഹിച്ച് എന്നെ കല്യാണം കഴിപ്പിച്ചയച്ചതാണ്. സുഖമില്ലാത്ത എന്റെ ഉപ്പ വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്ത് ഷുഗറും പ്രഷറും കൊണ്ട് തീരാ ദുഃഖം അനുഭവിക്കുന്ന എന്റെ ഉപ്പ എന്നെ വിവാഹം കഴിപ്പിച്ചയച്ചിട്ട് ഇനി എന്റെ ഭർത്താവിന്റെ കുറ്റവും കുറവും പറഞ്ഞ് എന്റെ ഉപ്പയെ വേദനിപ്പിക്കാനോ എന്റെ ഉമ്മയെ ബുദ്ധിമുട്ടിക്കാനോ ഞാൻ തയ്യാറേ അല്ല. അതുകൊണ്ട് എന്റെ ഇക്ക, എന്റെ ഇക്ക അതെത്ര മോശക്കാരനാകട്ടെ, ആ ഇക്കായുടെ ദുഷിച്ച സ്വഭാവം അല്ലാ നിനക്ക് വേണ്ടി ഞാൻ സഹിക്കുകയാ. ആ പൊന്നമോളുടെ വേദനയും കണ്ണുനീരും മാതാപിതാക്കളെ, നസല അലൈഹി കുല്ല യൗമിൻ അൽഫ മർറാ, ആയിരം പ്രാവശ്യമായി നിങ്ങളുടെ നെഞ്ചിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മാതാപിതാക്കളെ, വലാ യസ്അദു അമലുഹു ഇല സമാ, നിങ്ങളുടെ നമസ്കാരങ്ങളോ, നിങ്ങളുടെ നോമ്പോ, നിങ്ങളുടെ ഖുർആൻ പാരായണങ്ങളോ, നിങ്ങളുടെ ഇബാദത്തുകളോ ആകാശ ലോകത്തേക്ക് ഉയരുകയേയില്ല, തീർന്നില്ല. വലാ യഖ്ബലു മിൻഹു സറഫുൻ വലാ അദ്ലു, അവന്റെ സുന്നത്തോ ഫർളോ ആയ ഒരു നന്മ പോലും, ഒരു കടുകുമണിയുടെ അളവ് തൂക്കം പോലും അല്ലാഹു സ്വീകരിക്കുകയേയില്ല എന്ന് നബിയുന ഹബീബുന റസൂലുള്ളാഹി. മനസ്സിലായോ? മകളെ കല്യാണം കഴിപ്പിക്കുമ്പോ ഓർക്കണേ, ഓർക്കണേ, തന്റെ മകളെ വിവാഹം കഴിപ്പിക്കുന്ന സമയത്ത് നല്ല ഒരു മരുമകനെ തിരഞ്ഞെടുക്കേണ്ട ബാധ്യത അത് വാപ്പയുടെ ബാധ്യതയാണ്, അത് കുടുംബക്കാരുടെ ബാധ്യതയാണ്. അല്ലാതെ ചുമ്മാ കൊറേ പൈസക്കാരനെ തന്നെ, പൈസക്കാരനൊക്കെ ഇഷ്ടം പോലെ കിട്ടും. കഞ്ചാവ് കച്ചവടം ചെയ്യുന്നവർ നല്ല പൈസക്കാരനാ, കള്ള കച്ചവടം ചെയ്യുന്നവർ നല്ല പൈസക്കാരനാ, അവനും ചുമ്മാ നിസ്കരിക്കാൻ പറ്റും.
നിസ്കരിക്കാനും വരും. കാരണം എന്തിനാ സംഭവം? അവൻ കഞ്ചാവ് വെച്ചുകൊടുക്കാനൊന്നും അറിയാതിരിക്കാൻ വേണ്ടി. നിനക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവന് കൊണ്ടുവിട്ട് നമ്മുടെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? മദ്യലഹരിയുമായി ബന്ധപ്പെടുന്നവര്, മദ്യപാനവുമായി ബന്ധപ്പെടുന്നവര്, കഞ്ചാവുമായി ബന്ധപ്പെടുന്ന കുടുംബത്തിന് നിങ്ങളുടെ മകളെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ച് കൊടുക്കരുത്. ആ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ വിവാഹം എടുക്കരുത്. ഹബീബുന റസൂലുള്ളാഹി. അപ്പൊ വാപ്പാക്കും ഉറങ്ങുന്നതിന്റെ ശിക്ഷ, ഉമ്മാക്കും ഉറങ്ങുന്നതിന്റെ ശിക്ഷ. മകളെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും പടുകുഴിയിൽ കൊണ്ട് ചാടിച്ചാൽ അവളൊന്നും മിണ്ടൂല. അവൾക്കുണ്ടാകുന്ന വിഷമം അവള് ഹൃദയത്തിൽ ഒതുക്കി വെച്ച് രാത്രി ഉറങ്ങുന്ന നേരത്ത് പൊട്ടിക്കരയും കണ്ണുനീരോടെ. ഉപ്പെടുത്ത് പറയാൻ മനസ്സ് വരുന്നില്ല. എനിക്ക് എതിയില്ലാതെ വരും ഉമ്മയോട് ഒന്ന് പറയും. ഉമ്മ പറയും, പൊട്ടമോളെ വാപ്പ എനിക്കറിയാലോ വാപ്പയുടെ അവസ്ഥ. വാപ്പ എന്തൊക്കെയാ സഹിച്ചിട്ടുണ്ടായി? നമ്മുടെ വിധിയാ മകളെ, നമ്മുടെ വിധിയാ മകളെ. അല്ലാണ്ട് നീ അനുഭവിക്കണം. അല്ല നമ്മൾ എന്താ ചെയ്യാ? ചുമ്മാ വിധിയാണ്? റോഡിന്റെ സൈഡിൽ കൂടെ ഫാസ്റ്റ് പാസഞ്ചർ പോകുമ്പോൾ നടക്കോട്ട് കയറിയിട്ടുണ്ട്. അല്ല അള്ളാന്റെ വിധിയാന്ന് പറയാം. വണ്ടി ഇടിച്ചെത്തി അള്ളാന്റെ വിധിയാ, അള്ളാന്റെ വിധിയ സൂക്ഷിക്കാതെ വലാത്തൽ തഹലുക്ക നാശത്തിലേക്ക് കൈകൊണ്ടിട്ടിട്ട് അള്ളാന്റെ വിധിയാന്ന് പറഞ്ഞ അള്ളാഹെ കുറ്റം പറയാ. തൂങ്ങിച്ചെത്തിട്ട് അള്ളാന്റെ വിധിയ, വിഷം കുടിച്ചെത്തിട്ട് അള്ളാന്റെ വിധിയ, മറ്റേ ഡ്രഗ് കുത്തി വെച്ചിട്ട് ചത്തിട്ട് അള്ളാന്റെ വിധിയ, ഇതെല്ലാം അള്ളാഹെ കുറ്റം പറയാൻ. അള്ളാഹെ കുറ്റം പറയേണ്ട കാര്യമില്ല. അള്ളാഹ് എന്താ കുറ്റം പറയുന്നത്? സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുള്ളതാണ്. രോഗം വന്നാൽ ചികിത്സിക്കേണ്ട ബാധ്യത നമുക്കുള്ളതാണ്. ചികിത്സ കിട്ടാതെ മരിച്ചു പോയാൽ അതിന് ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, അള്ളാഹ്ക്കല്ലാതെ. ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെ. രോഗനിർണയത്തിനുള്ള വഴികളുണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ മകൾക്കുണ്ടാകുന്ന ദുരന്തത്തിന്റെ കാരണം വാപ്പയും അമ്മയുമാണ്. അതുകൊണ്ട് മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആ കുടുംബത്തിൽ പോയി നമ്മൾ അന്വേഷിക്കണം. എങ്ങനെയുണ്ട് മകൻ? പള്ളിയിൽ പോകണം സുബഹിക്ക് വാപ്പ. ആ മരുമകന്റെ മഹല്ലിൽ പോകണം, മരുമകൻ സുബഹിക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്നുണ്ടോ? എനിക്ക് കുറച്ച് വെരിഫൈ ചെയ്യണം, കുറച്ച് പണിയെടുക്കണം. എന്നാ നിന്റെ മോളെ മറക്കത്തോടെ കയ്യിൽ പിടിച്ചോടെ. എല്ലാ കള്ളക്കാരും കാഞ്ചാവുകാരന്മാർക്കും കള്ളുടിയന്മാർക്കൊക്കെ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തിട്ട് ഓള് കിടന്ന് കരഞ്ഞ് വിഷമിച്ച് അടിയും കൊണ്ട് ഇടിയും കൊണ്ട് പീഡനം അനുഭവിച്ചിട്ട് രണ്ട് മക്കളും മൂന്ന് മക്കളും ഒക്കെ ആകുമ്പോൾ ഭാഗ്യ ശ്രീധരൻ ശ്രീധരൻ എന്ന് പറഞ്ഞ് ഇറക്കിവിടുന്നത് എന്റെ മുഴുവനും ത്യാഗം അനുഭവിക്കേണ്ടത് ആര്? ഈ വാപ്പയുമ്മയുമാണ്. ഒളിച്ചോടി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഒന്ന് കേൾക്കണേ മോളെ. പൊന്നു മോളെ, നീ ഒന്നൊരു പത്ത് മിനിറ്റ് ഒന്ന് ചിന്തിക്കണേ മോളെ. പരിശുദ്ധമായ ആദർശം അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിച്ചില്ലേ? പരിശുദ്ധമായ ശരീരത്തിന് അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിച്ചില്ലേ? എങ്ങനെ ജീവിക്കണം, എങ്ങനെ തിന്നണം, എങ്ങനെ പ്രാഥമിക ആവശ്യങ്ങൾ നടത്തണം, എങ്ങനെ വൈവാഹിക ജീവിതം നടത്തണം, എങ്ങനെ സന്തോഷിക്കണം, എങ്ങനെ നിക്കാഹ് കഴിക്കണം, എങ്ങനെ മാതാപിതാക്കളെ ആദരിക്കണം, ബഹുമാനിക്കണം, ഇത് മുഴുവനും പഠിപ്പിച്ചെന്ന മതം പരിശുദ്ധമായ ഇസ്ലാമാണ്. ആ ഇസ്ലാമന്റെ ശൈലി പോലെ ലോകത്ത് ഏത് മതമാണ് ഇത്രത്തോളം നീതി ന്യായത്തോടുകൂടി ധർമ്മ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്ത മതം? അതുകൊണ്ട് എന്റെ പൊന്നുപെങ്ങളെ, നീ ഒളിച്ചോടുന്നതിന് ഒരു പത്തു മിനിറ്റ് മുമ്പ് സ്വന്തമായി നിന്ന് കണ്ണടച്ചിട്ട് നീ ഒന്ന് ചിന്തിക്കണേ. അല്ലാഹുവേ, എന്റെ വികാരം കൊണ്ട്, എന്റെ അവിവേകം കൊണ്ട്, എന്റെ വൈകാരികത കൊണ്ട് ഞാൻ എന്റെ ഉപ്പയെ ഒഴിവാക്കാൻ പോവുകയാണ്, എന്റെ ഉമ്മയെ ഉപേക്ഷിക്കാൻ പോവുകയാണ്, എന്റെ കുഞ്ഞനുജനെ ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണ്, എന്റെ ആങ്ങള ഗൾഫിലുണ്ട്, ഞാൻ എന്ത് ചോദിച്ചാലും ഫോൺ വിളിച്ചാലും ഉടനെ കൊടുത്തുവിടുന്ന എന്റെ ആങ്ങളെ ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണ്, ഇളയാപ്പയുടെ മക്കള്, മൂത്താപ്പയുടെ മക്കള്, അയൽപക്കത്തുള്ള എന്റെ കൂട്ടുകാരികള്, എന്റെ സഹപ്രവർത്തകര്, അല്ലാഹുവേ ഇവരെയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇസ്ലാമല്ലാത്ത, മുസ്ലിമല്ലാത്ത, ഈ നാട്ടുകാരനല്ലാത്ത, ഒരു പരിചയവുമില്ലാത്ത ഒരു നാട്ടിലേക്കും ഒരു ഗോത്രത്തിലേക്കും ഒരു സംസ്കാരത്തിലേക്കും ഞാൻ പോവുകയാണല്ലോ, എന്റെ ഭാവി ജീവിതം എന്തായിരിക്കും? എന്റെ ഭർത്താവ് എന്റോടൊപ്പം കാണുമോ? എന്റെ ഭർത്താവിന്റെ കുടുംബക്കാർ എന്നെ ഇഷ്ടപ്പെടുമോ? എന്റെ ഭർത്താവിന്റെ കൂട്ടുകാർ എന്നെ ആഗ്രഹിക്കുമോ, അല്ലെങ്കിൽ എന്നെ പീഡിപ്പിക്കുമോ? പിന്നീട് എന്നെ അന്വേഷിക്കാനോ, എനിക്കൊരു വിഷമം വന്നാൽ എനിക്കൊരു സാന്ത്വനത്തിന്റെ വാക്കു പകർന്നു തരാനോ, ഒരു വിരുന്നുകാരൻ എന്ന നിലയിൽ അതിഥികളായി എന്റെ വീട്ടിലേക്ക് എത്താൻ എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും വരികയില്ല. വരുന്നവരെ ഒന്നും എനിക്ക് പരിചയവുമില്ല. അതുകൊണ്ട് എന്റെ ഈ യാത്ര അത് ശുഭലക്ഷണമാണോ അതല്ല ദുർലക്ഷണമാണോ? എന്റെ പൊന്നു പെങ്ങളെ, പെട്ടിയെടുത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മോളെ കണ്ണടച്ച് പിടിച്ച് നീ ഒന്ന് ചിന്തിക്കണേ. കേവലം കാമുകന്റെ ഒരു ലൈംഗിക സുഖത്തിനു വേണ്ടി മാത്രമാണ് നീ ഓടുന്നത്. പിന്നീട് നിനക്ക് തകർച്ച ഏർപ്പെടുന്നത് കാലാകാലം നിന്റെ ദാമ്പത്യ ജീവിതമാണ്.
ഓർത്തിട്ട് ചാടിക്കോ, ഓർക്കാതെ ചാടല്ലേ. ചാടിയിട്ട് തിരിച്ചു വന്നാൽ മഹല്ലുകാര് പോലും നാട്ടുകാര് പോലും വീട്ടുകാര് പോലും കുടുംബക്കാര് പോലും നിന്നെ സ്വീകരിക്കുകയില്ല മോളെ. നീ പിന്നെ വൃത്തികെട്ട നെറികെട്ട പട്ടിയുടെ നായിയുടെ സ്ഥാനത്താണ്. ആ നായ്ക്കൾക്കും പിന്നെയും ഒരു സ്ഥാനമുണ്ട്. ഇസ്ലാമിക പാരമ്പര്യത്തെ പണയപ്പെടുത്തി തേജോവധം ചെയ്തിട്ട് ഒളിച്ചോടിപ്പോയിട്ട് വീണ്ടും മടങ്ങി വന്നാൽ നിനക്ക് ആ പഴയ സംസ്കാരം ലഭിക്കില്ല മോളെ. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ പുണ്യ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ചുകൊണ്ടല്ലേ 21-ാം നൂറ്റാണ്ടിൽ മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ട് ഒളിച്ചോടി പോകുന്ന തെമ്മാടിനികളായ പെണ്ണുങ്ങളെ കുറിച്ച് അല്ലാഹു റസൂല് പറഞ്ഞത്. ആ ഒരു ഹദീസ് നീ ഒന്ന് ഓർത്തു വെക്കുന്നത് നിനക്ക് നല്ലതാണ് മോളെ. ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു തമ്മാടിയായ കൂട്ടുകാരനെ ഒരു കാമുകനെ ഒരു വരനെ കണ്ടെത്തി അവനോടൊപ്പം ഒളിച്ചോടിപ്പോയാൽ അവനെ തന്റെ ജീവിതത്തിന്റെ ഇണയും തുണയുമായി സ്വീകരിച്ചാൽ ഫഹിയ ജലസത്ത് ഫിന്നാർ അവൾ കാലാകാലം നരകത്തിലാണ് അവൾ ഇരിക്കേണ്ടി വരിക. ഇവിടെ നിന്നെ പുഷ്പചക്രത്തിലായിരിക്കും അവർ ഇരുത്തുക. നിന്റെ കണ്ണടഞ്ഞു പോയാൽ നിന്റെ ശരീരത്തിന്റെ റൂഹ നഷ്ടപ്പെട്ടു പോയാൽ ഫഹിയ ജലസത്ത് ഫിന്നാർ നരകത്തിന്റെ തീച്ചൂളയിലാണ് മോളെ നിന്നെ കൊണ്ടുപോയിരുത്തുക. 70,000 മാലാഖമാർ നിന്നെ ശിക്ഷിക്കാൻ അവിടെ ഉണ്ടാകുമത്രേ. നാളെ ഖബറിൽ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ അവളുടെ നെറ്റിത്തടത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവന്റെ റഹ്മത്തിൽ നിന്ന് അവന്റെ അർശിന്റെ സണലിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ കൈകൊണ്ട് കുടിക്കേണ്ട ആ ഹൗദുൽ കൗസറിന്റെ വെള്ളത്തിൽ നിന്ന് പെണ്ണെ നീ ഒഴിവാണ് മോളെ, ഒഴിവാണ് മോളെ. നിന്റെ നെറ്റിത്തടത്തിൽ രേഖപ്പെടുത്തുന്നത് യാ കാഫിറ മുസ്ലിമായി ജനിച്ചു വളർന്ന മോളെ നിന്നെ ഇതാ മഹ്ശറിലേക്ക് കൊണ്ടുപോകുമ്പോ നെറ്റിത്തടത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് കാഫിറത്ത് എന്ന പേരാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ, അള്ളാഹു നമ്മുടെ പെൺമക്കളെ കാത്തിരക്ഷിക്കട്ടെ. മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ട് ഒളിച്ചോടി പോകുന്ന പെങ്ങളെ ദുനിയാവല്ല മോളെ നിനക്ക് വലുത്. ഒരു ദിവസം നമ്മുടെ മഹല്ലിന്റെ ചാരത്ത് ഉറങ്ങേണ്ടവരാ. അവിടെ മുതലാണ് ജീവിതത്തിന്റെ തുടക്കം. ആ തുടക്കം അവസാനിക്കുന്നത് മഹ്ശറയിലാണ്. അവിടെയാണ് കോടതി, അവിടെയാണ് വിധി നിർണയം നടത്തുക. മാതാപിതാക്കളെ വഞ്ചിച്ചതിന്റെ പേരിൽ അവിടെ വെച്ചാണ് നിനക്ക് അള്ളാഹുവിന്റെ ശിക്ഷ രേഖപ്പെടുത്തുക. അവസാനം നീ പോകുന്നത് നരകത്തിലാണ്, നരകത്തിലാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. ഇതേ പറയുള്ളൂ, ഇതേ പറയാനുള്ളൂ. മാതാപിതാക്കളെ വേദനിപ്പിച്ചും മാതാപിതാക്കളെ വഞ്ചിച്ചും മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയും ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികൾക്ക് ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല നമ്മുടെ കുടുംബത്തിൽ നല്ല പാരമ്പര്യവും നല്ല സംസ്കാരമുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് നമ്മൾ റാഹത്തായ രീതിയിൽ വേദനിപ്പിച്ച് കൊടുക്കുമല്ലോ. ഇത്ര ഒപ്പറാളുണ്ട് സമയാട്ട് എനിക്കത്തെ ഇത്ര ആക്രാന്തം ഒളിച്ചോടിപ്പോ ഇത്ര മുട്ടിരിക്കണം സംഭവം ഓടാൻ വേണ്ടിട്ട് സമാധാനപ്പെടും. ഒരു പ്ലസ് ടു ഒന്ന് പാസ്സാകും, അതിനു മുമ്പ് നമ്മള് തർത്തി വെക്കല്ല. 10-ാം ക്ലാസ്സിൽ ഓടണം ഉടച്ചനെ ഇത് സംഭവം എന്തായി ഓട്ടം അങ്ങനെ കുറച്ച് റെസ്റ്റാക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസല്ലേ. നമ്മളൊക്കെ മുസ്ലിം ആണ്, പിന്നെ എന്തിനാ ഈ വാൽ വെക്കണേ? ഈ വാൽ നല്ല വാൽ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ വാൽ എന്തിനാ ഹബീബേ? ഈ OS ചങ്ങാടകരെ പാവം പിടിച്ച ചങ്ങാതിമാരെ ഒക്കെ പുരാതന കുടുംബത്തിൽപ്പെട്ട പുരാതന പ്രവർത്തകരും പണ്ടുകാലം മുതലുള്ള അവരുടെ പഴയ കൂട്ടുകാരെല്ലാരും കൂടെ സംഘടിപ്പിച്ച ഈ വാതൊക്കെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിന് കാരണം ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ കേട്ട് നന്നായി അൽഹംദുലില്ല അവര് വിജയിച്ചു, സംഘാടകർ വിജയിച്ചു.
ഇതിന്റെ പൈസ കൊടുത്തു വിജയിച്ചു വിജയിച്ചു ഏറ്റവും വലിയ കാര്യമാണ്, ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് ഹലാലായ നിലയിലെ നിക്കാഹ് നടത്ത്, അതാണ് വേണ്ടത്. ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത നിക്കാഹ് അള്ളാഹ്ക്ക് വേണ്ട, റസൂലുള്ളാഹിക്കും വേണ്ട. ايما امراه نكحت بغير اذن وليها فنكاحها باطل فنكاحها باطل فنكاحها باطل كما قال رسول الله ما دا بذاكളുടെ പൊരുത്തമില്ലാതെ അനുവാദമില്ലാതെ ആരെങ്കിലും സ്വമേധയ നിക്കാഹ് കഴിക്കാൻ ആഗ്രഹിച്ചാൽ അവരുടെ നിക്കാഹ് അസാധുവാണ് അസാധുവാണ് അസാധുവാണ്. അവർ പിന്നെ നടത്തുന്നത് വ്യഭിചാരമാണ് വ്യഭിചാരമാണ് വ്യഭിചാരമാണ്. ഓരോ വ്യഭിചാരത്തിലും മൂലത്തിൽ കമ്പി വഴിപ്പിച്ചേക്കും. ഓരോ പ്രാവശ്യം വ്യഭിചാരത്തിന് മൊത്തത്തിലല്ല, ഓരോന്ന് വർഷം ഓരോ വർഷം ഓരോ വർഷം. കല്യാണം കഴിച്ച് ഇത്ര വർഷം വരെ വ്യഭിചരിച്ചാൽ അത്രയും വർഷത്തിനനുസരിച്ചുള്ള ശിക്ഷ അനുഭവിക്കണം. അല്ലാഹു നമ്മളെ ആ മോശമായ സ്വഭാവത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ, കാത്തിരക്ഷിക്കുമാറാകട്ടെ, കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ, രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കുന്ന ഹലാലായ നല്ല നിക്കാഹ് നബീന റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്താണ്. നമ്മളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ആരെ വേണം? നല്ല പെണ്ണുങ്ങളെ തിരഞ്ഞെടുക്കണം. നമ്മള് പെണ്ണ് കെട്ടാൻ പോകുമ്പോഴും നല്ല പെണ്ണിനെ തിരഞ്ഞെടുക്കണം. കല്യാണം കഴിക്കാൻ പോകുമ്പോ ഒരാള് സുഫിയാൻ സൗറിയല്ലാഹു അൻഹു അരികിലേക്ക് പരാതി കേട്ടു. അവളൊക്കെ പെണ്ണ് കെട്ടാൻ നോക്കുമ്പോ നോക്കൂ, കുടുംബം എങ്ങനെയുണ്ട്, ഗോത്രം എങ്ങനെയുണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. സമയമായോ നിർത്താല്ലേ? ഇന്നലത്തെ സമയമായ പത്ത് മിനിറ്റ് സംസാരിക്കാല്ലോ. പത്ത് മിനിറ്റ് അപ്പൊ ആണിനെ തെരഞ്ഞെടുക്കുന്നതല്ലേ, പെണ്ണിനെ തെരഞ്ഞെടുക്കുന്നത് കൊടുക്കണ്ടേ? നമ്മ പോയിട്ട് വേണം പിന്നെ മഴ പെയ്യാ. രണ്ടു മണിക്കൂർ ആയില്ലേ സംഭവം, വെള്ളം പോലും കുടിക്കാതെ പ്രശ്നം. നാളെ പരീക്ഷയൊക്കെ ഉണ്ടോ? പരീക്ഷയൊക്കെ ഉണ്ടോ നാളെ? നമ്മുടെ പരീക്ഷ എല്ലാം കഴിഞ്ഞല്ലേ, ഇവിടുത്തെ കുട്ടികളുടെ പരീക്ഷ ഉണ്ടോ? വിസ്താര പരീക്ഷ ഇല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കണം. പെണ്ണുങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് കല്യാണത്തിന്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചുമ്മാ ഏതെങ്കിലുമൊക്കെ ചുണ്ട് ചുമന്നതിനൊക്കെ കണ്ടിട്ട് അടിക്കാൻ പറ്റിയ സാധനം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചുമ്മാ കവളൊക്കെ ഇങ്ങനെ തള്ളിരിക്കാന്ന് ഉമ്മ വയ്ക്കാൻ പറ്റിയ സാധനമാണ് അങ്ങനെ പറയേണ്ടത് കാര്യമില്ല. നല്ല നോക്കണം, അതൊക്കെ കാണുമ്പോ നല്ല ചൊള ചൊള ചക്കച്ചോള പോലൊക്കെ ഇരിക്കും സംഭവം. അങ്ങനെയുള്ളതിനെ നമ്മൾ തപ്പിയെടുക്കാൻ പാടില്ല, അതൊക്കെ നോക്കണ സംഭവം എന്താ സാധനം എന്നൊക്കെയുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രത്യേകം പറഞ്ഞു, ഈ മോശമായ സംസ്കാരത്തിൽ വളർന്നു വരുന്ന സുന്ദരികളായ പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. മോശമായ സംസ്കാരത്തിൽ വളർന്നു വരുന്ന സുന്ദരികളായ പെണ്ണുങ്ങൾ അവരെ കല്യാണം കഴിക്കരുത്. കാരണം സംസ്കാരമില്ല, സൗന്ദര്യം ഉണ്ടാവും, സൗന്ദര്യം ഉണ്ടാവും കുറച്ചാള്. പിന്നെ ഓം പറയുന്ന പോലെ അവള് പറയുന്ന പോലെ നീ കേൾക്കണം. അവള് പറയുന്ന സാരി വാങ്ങി കൊടുക്കണം, അവളുടെ ഡ്രസ്സ് വാങ്ങി കൊടുക്കണം, അവള് പറയുന്ന നൈറ്റ് വാങ്ങി കൊടുക്കണം, അവള് പറയുന്ന സാധനങ്ങളും സൗന്ദര്യ വർദ്ധക വസ്തുക്കളും മുഴുവനും വാങ്ങി കൊടുക്കണം കൊടുക്കണം. പിന്നെ ഇവിടെ പറയുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുപോകണം. ഭക്ഷണമൊന്നും കഴിവ് ഉണ്ടാക്കൂല, എല്ലാ ഹോട്ടൽ ഹോട്ടൽ നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. ടീ കോഫി അത് മാത്രം പറ്റും. അത് കയ്യില് ഗ്ലൗസ് ഒക്കെ ഇട്ട് അങ്ങനെ ഉണ്ട്, എന്തെല്ലാം സൗന്ദര്യം ഇങ്ങനെ തന്നെ നിൽക്കണം സംഭവം. ശ്രീദേവി അങ്ങനെയല്ലേ, സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ പോയില്ലേ? അവിടെ ഇവിടെ എല്ലാം പോയി, അവിടെ മുഴിച്ച് ഇവിടെ മുഴിച്ച് ഉള്ള സൗന്ദര്യം അള്ളാഹു നമുക്ക് നിലനിർത്തണമെങ്കിൽ ഇബാദത്ത് കൂടുതൽ ചെയ്താൽ സൗന്ദര്യം നിലനിൽക്കും. ഇബാദത്ത് കൂടുതൽ ചെയ്താൽ സൗന്ദര്യം നിലനിൽക്കും. നിങ്ങളാണെങ്കിൽ പരിശോധിച്ചു എപ്പോഴും ഒതു കൊടുക്കണം. ഒതു കൊടുക്കുന്ന വെള്ളം കൊണ്ട് നല്ല സൗന്ദര്യം വർദ്ധിക്കും. ആൾ ആഹ്റത്തിൽ തിളക്കമാറുന്ന ആളുകളെ കാണാൻ പറ്റുന്നത് ഒതുവെടുത്ത ആ അവയവങ്ങൾ തിളങ്ങി നിൽക്കുമെന്നാണ് നബീന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒതുവെടുത്ത ഭാഗങ്ങൾ അവയവങ്ങളൊക്കെ തിളങ്ങി നിൽക്കും. അതുകൊണ്ട് ഒതുവെടുത്താൽ സൗന്ദര്യം കൂടും. എപ്പോഴും ഒതു കൊടുക്കണം. എല്ലാ ജിമ്മങ്ങളും സോപ്പിട്ട് സോപ്പിട്ട് തെറ്റി സോപ്പിട്ട് സോപ്പിട്ട് പറ്റും. അതിനേക്കാൾ ഏറ്റവും നല്ലത് മണ്ണിട്ട് പറ്റുന്ന അതൊരു ചികിത്സയാണ്. മണ്ണ് പ്രകൃതിയുടെ ചികിത്സയാണ്. മണ്ണ് മാവിന്റെ ഇല, മഞ്ഞൾപ്പൊടി, അതൊക്കെ ഏറ്റവും നല്ല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പ്രകൃതിയുടെ വീക്ഷണത്തിൽ എന്നൊരു വിഷയം ഞാൻ പ്രസംഗിച്ചു തരാം. അപ്പൊ പെണ്ണുങ്ങന്മാരെ മാത്രം എടുത്തിട്ട് പ്രസംഗിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളും പോയിട്ട് തുടയ്ക്കാൻ നോക്കും, കുട്ടിയിടാൻ നോക്കും. അപ്പൊ പ്രകൃതിപരമായിട്ട് എല്ലാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നുവെടുക്കും, നല്ല റാഹത്തായ രീതിയിൽ ഒന്നുവെടുത്ത് ഇബാദത്തെടുത്ത് കഴിഞ്ഞാൽ സൗന്ദര്യം കൂടും. സൗന്ദര്യം കൂടുതൽ അങ്ങനെ തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ റളിയല്ലാഹു തആല അന്നെ കണ്ടു ഞെട്ടിപ്പോയില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട സുന്ദരനായത്, ഏത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട? ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അന്നയുടെ മടിയിൽ മൃഗങ്ങളെ കിടക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല ആകാശത്തേക്ക് നോക്കുന്നു, 14 രാവിലെ ചന്ദ്രൻ തിളങ്ങി തിളങ്ങി നിൽക്കുകയാണ്. നല്ല പ്രകാശം, നല്ല വെളിച്ചം, നല്ല രസമുണ്ട് ചന്ദ്രനെ കാണാൻ. ആയിഷ ബീവി ആകാശത്തേക്ക് നോക്കുന്നു, ചന്ദ്രനിലേക്ക് നോക്കുന്നു, ഹബീബായ തങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു, വീണ്ടും ചന്ദ്രനിലേക്ക് നോക്കുന്നു, വീണ്ടും നബിതങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആ ചന്ദ്രനേക്കാൾ രസമുള്ളത് എന്റെ ഹബീബിന്റെ മുഖമാണ്.
അതാണ് സൗന്ദര്യം. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം. ആയിഷ റളിയല്ലാഹു തആല നബിയുല്ലാഹി റസൂലുള്ളാഹി തങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ച് പറയുകയാണ്. മിസ്രിലെ പെണ്ണുങ്ങൾ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് അവരുടെ വിരലുകൾ അവർ മുറിച്ചു മാറ്റിയെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്റെ ഹബീബിനെ എങ്ങാനും ഈ കാലത്തിലെ പെണ്ണുങ്ങൾ കണ്ടാൽ ഹൃദയം പൊട്ടി മരിക്കുമായിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.